നമസ്കാരം എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് 2024 ജനുവരി മാസം 12 ആം തീയതി അതായത് 1199 ആം ആണ്ട് ധനു മാസം 27 ആം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഇന്ന് പകൽ മൊത്തം ഉത്രാട നക്ഷത്രമാണ് അപ്പോൾ ഉത്രാട നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് ശുഭ നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം അപ്പോൾ ശുഭ ദിവസവുമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രവാരം ശുക്രവാരേ അതായത് വെള്ളിയാഴ്ച അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഉത്രാട നക്ഷത്രം ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ശുഭദിനമാണ് അപ്പോൾ ഇന്ന് നമുക്ക് സന്തോഷപ്രദമായ ഒരു ദിവസമാണ് എന്തെങ്കിലും പുണ്യപ്രവൃത്തികൾ ചെയ്യാനും അതുപോലെ സുഹൃത്ത് ബന്ധങ്ങൾ ഉറപ്പിക്കാനും ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് വെള്ളിയാഴ്ച എന്ത് ലഭിച്ചാലും അത് ലാസ്റ്റ് ചെയ്യുമെന്നാണ് അത് ഒരുപാട് കാലം നിലനിൽക്കും നമ്മളൊരു സാധനം തന്നെ പർച്ചേസ് ചെയ്താൽ ഇന്നിപ്പോൾ അവധി ദിവസമാണ് നമ്മളൊരു സാധനം മേടിച്ചു വീട്ടിലത്തേക്ക് ഒരു ഗൃഹോപകരണം വാങ്ങിയാൽ പോലും അത് ലാസ്റ്റ് ചെയ്യും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സ്വർണമോ അതുപോലെ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വെള്ളിയാഴ്ചയും ശുഭ ദിവസവും വരണം ശുഭ നക്ഷത്രവും വരണം അല്ലാതെ വെള്ളിയാഴ്ച എന്ന് മാത്രം കേട്ടതുകൊണ്ട് പോയി വാങ്ങാം വെള്ളിയാഴ്ചയ്ക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോലും അന്നത്തെ ദിവസവും കൂടി അനുകൂലപ്രദമായ ദിവസം നിങ്ങൾ ഒരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യും അത് വീണ്ടും വീണ്ടും അതിൻ്റെ പുറത്ത് വന്നുകൊണ്ടിരിക്കും സാധാരണയായിട്ട് ഈ ദിവസം എന്തെങ്കിലും സെയിൽ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് നഷ്ടത്തിന് കാരണമായി ഭവിക്കുകയും പിന്നെ അത് നിലനിൽക്കാത്ത അവസ്ഥയുണ്ടാവും അതുകൊണ്ട് ആകിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ ക്രയവിക്രയം ചെയ്യരുത് അത് നമുക്ക് നഷ്ടത്തിന് വഴിതെളിക്കും അതുമാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം കൊള്ളാം പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഉത്രാട നക്ഷത്രം ഇന്ന് എൻ്റെ ജന്മനക്ഷത്ര ദിവസമാണ് എന്ന് വയ്ക്കുക ഈ ദിവസം നിങ്ങൾക്ക് നമ്മളെപ്പോഴും ജന്മനക്ഷത്രത്തിന് പ്രാധാന്യം കൊടുത്തു പോകുന്നത് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിച്ചുകൊണ്ടാണ് ഒരു വർഷത്തെ ഫലത്തെയാണ് ജന്മനക്ഷത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജന്മനക്ഷത്രത്തിൻ്റെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്കിന്ന് ജന്മനക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും സാമ്പത്തിക പുരോഗതി വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഈ സമയം നല്ലതാണ് നല്ല ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ ഈ സമയത്ത് നമുക്കൊരു ജോലി കിട്ടിയെന്ന് വെച്ചോളുക ആ ജോലി നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായ ജോലി ലഭിക്കും ഇതിനൊക്കെ അനുകൂലപ്രദമായ വർഷമായി തീരും അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ട് ശുക്രൻ്റെ ദിവസമായതുകൊണ്ട് പ്രധാനമായി പ്രാർത്ഥിക്കേണ്ടത് ദേവീ രൂപത്തിലുള്ള മൂർത്തികളെ പ്രാർത്ഥിക്കണം ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ അമ്പലത്തെ ദർശനത്തിന് പോകുന്നവരാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാ ക്ഷേത്രത്തിലോ പോയി കുങ്കുമാർച്ചന അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി ഇവ നടത്തി പോകുന്നത് നന്നായിരിക്കും ഇതൊക്കെ ചെയ്ത് പോകുന്നത് ഏറ്റവും ഗുണപ്രദമായിരിക്കും ഇന്ന് നമുക്ക് ഈ ദിവസം സർവ ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം